അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ റസൂലിന് മനസമാധാനം കൊടുത്ത സൂറത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് തുടച്ചു കൊണ്ട് വന്നിറങ്ങിയ സൂറത്ത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ മാറിക്കിട്ടാനും മനപ്രയാസങ്ങൾ മാറിക്കിട്ടാനും തന്റെ സഹാബത്തിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ നിർദ്ദേശിച്ച സൂറത്ത്. ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ സൂറത്തിന് എത്ര മഹത്വമുണ്ടെന്ന്. ഈ 11 ആയത്തുള്ള ചെറിയ സൂറത്ത് നമ്മൾ ദിവസവും പതിവാക്കുന്ന സൂറത്തുകളിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ചെറിയ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാം, അതിനുള്ള രണ്ട് മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദുഹാ നിസ്കാരത്തിന്റെ നേട്ടങ്ങൾ എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഈ സൂറത്ത് ഓതിക്കൊണ്ട് നടന്നിട്ടുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഈ സൂറത്ത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്. ഈ ടെൻഷൻ അടിച്ച ലോകത്ത് മനസ്സിന് സമാധാനം നൽകാൻ, നമ്മുടെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നീക്കാൻ ഈ സൂറത്തിന് കഴിയും. ഈ സൂറത്ത് ഓതുന്നവനെ ഒരാൾക്കും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയില്ല. നമ്മുടെ ഏത് സന്തോഷത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന അസൂയക്കാരായ ശത്രുക്കളിൽ നിന്നും ചതിയന്മാരിൽ നിന്നും ഈ സൂറത്ത് രക്ഷ നൽകും. നമ്മുടെ രോഗങ്ങൾ മാറും. സിഹ്ര് ചെയ്യുന്നവരിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും എല്ലാം രക്ഷ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങും. ഈ ചെറിയ സൂറത്ത് ഏതാണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും അറിയുന്ന 93 സൂറത്ത്, സൂറത്തുൽ ദുഹ. ഈ ദുഹ സൂറത്ത് ഓതേണ്ട 1 രീതിയെ കുറിച്ചാണ് പറയാൻ പോണത്. 7 തുടർച്ചയായി മുടങ്ങാതെ ഇതുപോലെ ചെയ്താൽ ഇൻഷാല്ല നമ്മുടെ ഏത് ആഗ്രഹമായിക്കോട്ടെ അത് അള്ളാഹു നടത്തി തരും. ദുഹ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂറത്തുൽ ദുഹ 7 ഓതുക. അത് കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിക്കോട്ടെ അത് പറഞ്ഞ് അള്ളാഹുവോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതുപോലെ 7 മുടങ്ങാതെ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണേ. ഇനി ദുഹാ സൂറത്ത് ഓതേണ്ട 2 രീതിയെ കുറിച്ചാണ് പറയാൻ പോണത്. ഈ രീതിയിൽ ദുഹാ സൂറത്ത് ഓതിയിട്ട് ഒരുപാട് പേർക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഓതിയാൽ നമ്മുടെ കടങ്ങൾ വീടും, ഹയറായ മാർക്കറ്റിൽ സമ്പത്ത് വർദ്ധിക്കും, നമുക്കുള്ള പണത്തിൽ ബർക്കത്തുണ്ടാവും. അതുപോലെ ഭർത്താവിന്, ഭാര്യക്ക്, മകന്, മകൾക്ക്, സഹോദരന്, സഹോദരിക്ക്, മാതാപിതാക്കൾക്കെല്ലാം ഉത്തരവാദിത്വ ബോധമുണ്ടാകാനും അവർ നന്നാവാനും ഈ രീതിയിൽ ദുഹാ സൂറത്ത് ഓതിയാൽ മതി. കുടുംബത്തിലുള്ളവരുടെ മോശപ്പെട്ട സ്വഭാവം മാറിക്കിട്ടും, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും. നമ്മുടെ മാരിബ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിലിരുന്ന് മറ്റു സംസാരങ്ങളിലേക്കൊന്നും പോവാതെ ആത്മാർത്ഥമായി 11 ദുഹാ സൂറത്ത് ഓതി അള്ളാഹുവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ തീർച്ചയായും ഉത്തരം കിട്ടും. ഈ പറഞ്ഞ 2 രീതിയും ഏത് പ്രായക്കാർക്കും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മുത്തിനബിയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്ത സൂറത്താണ്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീര് തുടക്കാനുള്ള പവർ ഈ സൂറത്തിനുണ്ട്. എല്ലാവരും ഈ ചെറിയ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ നോക്കണേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.